Welcome to the lecture series on signals and systems. In this lecture, we will discuss about discrete time Fourier transform, DTFT. Discrete time Fourier transform. Definition: the DTFT of a non-periodic sequence x of n is given by x of omega equal to sigma n equal to minus infinity to infinity x of n e raised to minus j n omega. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡി ടി എഫ് ടി ഡിറ്റർമിൻ ചെയ്യുന്നത്. x of ക്യാപിറ്റൽ x of ഒമേഗയാണ് ഡി ടി എഫ് ടി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. ക്യാപിറ്റൽ x of ഒമേഗ, വേർ x of n is the discrete time signal. ആ x of n-ന്റെ ഡി ടി എഫ് ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. ഇതില് എക്സ് ഓഫ് എൻ ഇസ ട്രാൻസ്ഫോമിൽ ചെയ്ത പോലെ തന്നെ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസോ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസോ ആയിട്ട് തരും. അത് ഇതില് ഈ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇസ ട്രാൻസ്ഫോമുമായിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ഇസ ട്രാൻസ്ഫോമില് എന്തായിരുന്നു ആ ഇക്വേഷനില് ഡിഫറൻസ്? ഇ റേസ്ഡ് ടു മൈനസ് ജെ ഒമേഗ എന്നിന് പകരം ഇവിടെ അത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇസഡിന് പകരം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ വരും. അതാണ് ഡിഫറൻസ്. ഇൻവേഴ്സ് ഡി ടി എഫ് ടി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ 2π എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. പക്ഷെ നമ്മള് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ ഡി ടി എഫ് ടി ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലം ആദ്യം ചെയ്യാം. Find the DTFT of unit impulse sequence. Unit impulse sequence എന്ന് പറഞ്ഞാൽ del of n ആണ് അല്ലെ. അപ്പം del of n ന്റെ DTFT കാണാൻ ഇക്വേഷൻ x of omega equal to ആ ജനറൽ ഇക്വേഷൻ എഴുതുക. ആ x of n ന് പകരം del of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ del of n ഏത് വാല്യൂവിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡെൽ ഓഫ് എൻ ഏത് വാല്യൂനാണ് എക്സിസ്റ്റ് ചെയ്യുക? വാല്യൂനെ എക്സിസ്റ്റ് ചെയ്യുക എൻ ഈക്വൽ ടു സീറോയിൽ അല്ലേ. അപ്പൊ ആ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് പറയുന്ന ആ സമ്മേഷൻ ഡെൽ ഓഫ് എൻ ബാക്കി എല്ലാ വാല്യൂസിനും സീറോ ആണ് അല്ലേ. എന്നിന്റെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വാല്യൂസിൽ ആ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഡെൽ ഓഫ് എൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം എൻ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയുടെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ മാത്രമേ ഈ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആൻസർ എന്നിന് സീറോ ആയിട്ട് കൊടുക്കുന്നതാണ് ആൻസർ. ഡെൽ ഓഫ് സീറോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ സീറോ, അതാണ് ആൻസർ. ഡെൽ ഓഫ് സീറോ ഈക്വൽ ടു വൺ. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സീറോ തന്നെ വൺ. The answer is 1. മനസ്സിലായോ? നെക്സ്റ്റ്, ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് തന്നിരിക്കുകയാണ്. 1-1, 2, 2. ആ ഫസ്റ്റ് ആരോ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ആരോ ഇല്ലെങ്കിൽ മീനിങ് ഫസ്റ്റ് പോയിന്റ് ആണ് ഒറിജിൻ. അതാണ് എക്സ് ഓഫ് സീറോ. എക്സ് ഓഫ് വൺ എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റ്, അതും ആംപ്ലിറ്റ്യൂഡ് -1. തേർഡ് എക്സ് ഓഫ് ടു എന്ന് പറയുന്ന പോയിന്റ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 2. ഫോർത്ത് വൺ എക്സ് ഓഫ് 3 ഈക്വൽ ടു 2. ഈ വാല്യൂസ് റേഞ്ച് എന്ത് വരും? റേഞ്ച് എൻ ഈക്വൽ ടു സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഒറിജിനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ഈ സീക്വൻസ്.
അപ്പൊ റേഞ്ച് സിഗ്മ എൻ ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യ, എക്സ്പാൻഡ് ചെയ്യുമ്പോ ഫസ്റ്റ് പോയിന്റ് എൻ ഈക്വൽ ടു 0 ആണ്. സോ ആ ഇക്വേഷൻ അങ്ങനെ വരും, എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് എക്സ് ഓഫ് 1 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പ്ലസ് എക്സ് ഓഫ് 2 ഇ റേസ് ടു മൈനസ് ജെ 2 ഒമേഗ പ്ലസ് എക്സ് ഓഫ് 3 ഇ റേസ് ടു മൈനസ് ജെ 3 ഒമേഗ. എന്നിട്ട് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഫൈനൽ ആൻസർ. ഇത് ഇസ ട്രാൻസ്ഫോം ചെയ്തത് ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അവിടെ ഇ റേസ് ടു പകരം ഇസഡ് റേസ് ടു എന്ന് വരും, അതേ ഉള്ളൂ ഡിഫറൻസ്. ഇതൊരു ഡബിൾ സൈഡഡ് സീക്വൻസ് ആണ്, ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്. ഫൈൻഡ് ദി ഡിടിഎഫ്ടി ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 2 3 2 1. ഓൾസോ ഫൈൻഡ് എക്സ് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സ് ഓഫ് ഒമേഗ കാണാം, എക്സ് ഓഫ് ഒമേഗ കാണാം. ഇത് ഡബിൾ സൈഡഡ് സീക്വൻസ് ആണ്. ഇവിടെ എന്നിൻ്റെ റേഞ്ച് -2 to +2 ആണ് അല്ലേ. ഒറിജിൻ ഇട്ടിരിക്കുന്നത്, ആരോ ഇട്ടിരിക്കുന്നത് 3 താഴെയാണ്. അപ്പൊ അതാണ് എൻ ഈക്വൽ ടു 0. പിന്നെ ലെഫ്റ്റിലേക്ക് 2 ഉണ്ട്, റൈറ്റിലേക്ക് 2 ഉണ്ട്. അപ്പൊ -2 to +2 വരെയാണ് എൻ വേരി ചെയ്യുന്നത്. -2 to +2 എക്സ് ഓഫ് എൻ ഇറേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇനി എക്സ് ഓഫ് -2 വാല്യൂ എന്താണ്? ആ ലെഫ്റ്റ് എൻഡിലുള്ളത് അതാണ് എക്സ് ഓഫ് -2. ആ 1 എക്സ് ഓഫ് മൈനസ് 1 2, എക്സ് ഓഫ് 0 3, എക്സ് ഓഫ് 1 2, എക്സ് ഓഫ് 2 1. ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്തിട്ട് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനോട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഓൾസോ ഫൈൻഡ് എക്സ് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 0. ഒമേഗ 0 വരുമ്പം ഉള്ള എക്സ് ഓഫ് ഒമേഗയുടെ വാല്യൂ, അതിനെന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ ആൻസറിൽ ഒമേഗയ്ക്ക് പകരം 0 കൊടുത്താൽ മതി. അപ്പൊ ഒമേഗ 0 എക്സ് ഓഫ് ഒമേഗ കിട്ടും. ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 0. അപ്പൊ എല്ലാ ഇ റേസ് ടു പവറും ഇ റേസ് ടു 0 എന്ന് വരും. അപ്പൊ 1 ആണ് ഇ റേസ് ടുവിന്റെ പവർ വരിക. അപ്പോൾ 1 × 1 + 2 × 1 + 3 + 2 × 1 + 1 × 1. അപ്പോൾ 1 + 2 + 3 + 2 + 1 9 ആണ് എക്സ് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 0. അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എന്നും ചോദിക്കാം. രണ്ടും സെയിം ആണ്. എക്സ് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഡി ടി എഫ് ടി എല്ലാ സിഗ്നൽസിനും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പർട്ടിക്കുലർ സിഗ്നൽസിന് മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ കണ്ടീഷൻ ഇതാണ്, സിഗ്മ എൻ ഈക്വൽ ടു -∞ to ∞ മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ <(n)) <(n)) എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണം. -∞ to ∞ എന്ന് പറയുന്ന ആ ടൈമിലുള്ള ഓരോ ടൈമിലെയും സിഗ്നൽസിന്റെ ആ സിഗ്നലിന്റെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്താൽ ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. ഈ പ്രോബ്ലം നോക്കി, ഫൈൻഡ് ദി ഡിടിഎഫ്ടി ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് എൻ. യു ഓഫ് എന്നിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ് അല്ലേ. അത് 0 to ∞ വരെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ ആ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഡിടിഎഫ്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. -∞ to ∞ യു ഓഫ് എൻ വരും. എക്സ് ഓഫ് എൻ വരെ യു ഓഫ് എൻ കൊടുക്കുക. യു ഓഫ് എൻ ഉള്ളതുകൊണ്ട് റേഞ്ച് 0 to ∞ ആകും.
വണ്ണ്. അപ്പം സീറോ ടു ഇൻഫിനിറ്റി സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എൻ സീറോ വരുമ്പോൾ വണ്ണാണ്, എൻ ഈക്വൽ ടു വൺ വരുമ്പോൾ വണ്ണാണ്, എൻ ഈക്വൽ ടു ടു വരുമ്പോൾ വണ്ണാണ്. അങ്ങനെ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ ആ സിഗ്മയ്ക്ക് വണ്ണാണ്, സിഗ്മയുടെ അകത്തുള്ള വാല്യൂ വണ്ണാണ്. അപ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് അങ്ങനെ ഇൻഫിനിറ്റ് വൺസ് വരും. എല്ലാ വണ്ണും കൂടെ ആഡ് ചെയ്താൽ ആൻസർ ഇൻഫിനിറ്റി ആണ്. ഇപ്പോൾ ടെൻ വൺസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ ടെൻ ആണ്, ഇൻഫിനിറ്റ് വൺസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ സമ്മേഷൻ ഇൻഫിനിറ്റി കിട്ടിയത് കൊണ്ട് യു എഫ് എന്ന് പറയുന്ന സീക്വൻസിന്റെ ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. യു എഫ് എന്ന് പറയുന്ന സിഗ്നലിന് ഡി ടി എഫ് ടി ഇല്ല. പക്ഷേ എ റൈസ് ടു എൻ യു എഫ് എൻ എന്ന് പറഞ്ഞാല് ഡി ടി എഫ് ടി ഓഫ് എ റൈസ് ടു എൻ യു എഫ് എൻ, ഈ സിഗ്നലിന് ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഈ സിഗ്മ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ റൈസ് ടു എൻ യു എഫ് എൻ. ഇനിയും യു എഫ് എൻ ഉള്ളത് കൊണ്ട് സീറോ ടു ഇൻഫിനിറ്റി റേഞ്ച് വരും. ഇനി ഈ എ ലെസ് ദാൻ വൺ വരുന്ന കേസിൽ ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലേ. സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എ റൈസ് ടു സീറോ പ്ലസ് എ റൈസ് ടു വൺ പ്ലസ് എ റൈസ് ടു ടു പ്ലസ് എക്സെട്രാ ടു എ റൈസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ, അതാണ് സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫസ്റ്റ് ടേം ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ. ഫസ്റ്റ് ടേം ഇവിടെ എ റൈസ് ടു സീറോ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. അപ്പൊ ന്യൂമറേറ്ററിൽ വൺ വരും, ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ മീൻസ് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എ റൈസ് ടു വൺ, സെക്കൻഡ് ടേം എ റൈസ് ടു വൺ ആണ്, ബൈ ഫസ്റ്റ് ടേം എ റൈസ് ടു സീറോ, ദാറ്റ് ഈസ് എ. ഇങ്ങനെ എഴുതണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? കോമൺ റേഷ്യോ, മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ വൺ. മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ വൺ ആയിരിക്കണം. അതായത് മോഡ് എ ലെസ് ദാൻ വൺ ആണെങ്കിൽ മാത്രമേ ഈ സിഗ്നലിന് ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന്റെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇപ്പൊ ചെയ്തത്. ഇനി ഫൈൻഡ് ദി ഡി ടി എഫ് ടി എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് ദി ഡി ടി എഫ് ടി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡി ടി എഫ് ടി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇതാണ് ഡി ടി എഫ് ടിയുടെ ജനറൽ ഇക്വേഷൻ. അതിൽ എ റൈസ് ടു എൻ യു എഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് ഓഫ് എന്നിന് പകരം. അപ്പൊ എന്ത് വരും? എ റൈസ് ടു എൻ യു എഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ. യു എഫ് എൻ ഉള്ളത് കൊണ്ട് റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എന്നിനെ എ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഹോൾ റൈസ് ടു എൻ എഴുതി. ഇനി അത് എക്സ്പാൻഡ് ചെയ്ത ആ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ വരും? ഫസ്റ്റ് ടേം എന്താ? എ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഹോൾ റൈസ് ടു സീറോ അല്ലേ. സെക്കൻഡ് ടേം പ്ലസ് എ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഹോൾ റൈസ് ടു വൺ പ്ലസ് എക്സെട്രാ ടു ലാസ്റ്റ് ടേം എ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഹോൾ റൈസ് ടു ഇൻഫിനിറ്റി. അപ്പൊ അതിന്റെ ആൻസർ വൺ ബൈ ഫസ്റ്റ് ടേം ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ. ഫസ്റ്റ് ടേം വൺ ആണ്, കോമൺ റേഷ്യോ എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയാണ്. അപ്പൊ ആൻസർ വൺ ബൈ വൺ മൈനസ് എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. മോഡ് എ ലെസ് ദാൻ വൺ ആയിരിക്കണം. ഫൈൻഡ് ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് എന്ന് പറഞ്ഞ കുറെ പ്രോബ്ലംസ് ഈ പേജ് നമ്പർ 9 അതിൽ ഉണ്ട്. ആ സിഗ്നൽസിന്റെ എല്ലാം ഇസഡ് ട്രാൻസ്ഫോമും ഡി ടി എഫ് ടിയും കണ്ടുപിടിക്കുക. അതിൽ യു എഫ് എൻ ഡി ടി എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ എൽ ഓഫ് എന്നിന്റെ ഡിറ്റർമിൻ ചെയ്തു. ഇതുപോലെ ആ ഏറെസ്റ്റ് മോഡൻ പ്രോബ്ലം ഇയും എഫും ജിയും ഒക്കെ ഈ മെത്തേഡിൽ ചെയ്തു നോക്കുക. സിഗ്മ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു എഫ് എന്നിന് ഇസഡ് ട്രാൻസ്ഫോം ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഇസഡ് ട്രാൻസ്ഫോം യു എഫ് എന്നിന്റെ വൺ ബൈ വൺ മൈനസ് ഇസഡ് ഇൻവേഴ്സ്. ഇസഡ് ട്രാൻസ്ഫോം ആകുമ്പോൾ ഇസഡ് റൈസ് ടു മൈനസ് എൻ വരും സിഗ്മയ്ക്കകത്ത്. അപ്പൊ വൺ ബൈ വൺ മൈനസ്
common ratio ennu parayana z raised to minus 1 aanu 1 by 1 minus z inverse or z by z minus 1 roc kaanan common ratio less than 1 ida common ratio modulus of common ratio less than 1 that is mod z inverse less than 1 or mod z greater than 1 mod z greater than 1 nu roc engana plot cheya mod z greater than 1 nulla signal le roc engana plot cheya plot cheyum x axis il endha varikande kazhinja class il parnathu x axis ile real part of z ennu ezhuda y axis ile imaginary part of z ennu ezhuda mod z greater than 1 anengile 1 radius ulla oru circle varikkya aa circle de evada shade cheyande outside greater than 1 anengile circle de porathu less than 1 anengile circle de ullil ഇന്നലെ ഞാൻ പറഞ്ഞത് മോഡ് സർ ഗ്രേറ്റർ ദാൻ എ എന്നായിരുന്നു എ റേസ് ടു എൻ യു എഫ് എൻ ആയിരുന്നു അല്ലേ അപ്പം മോഡ് സർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞു അപ്പൊ എ റേഡിയസ് ഉള്ള സർക്കിള് അതിന്റെ പുറത്ത് ഇവിടെ മോഡ് സർ ഗ്രേറ്റർ ദാൻ വൺ ആണ് അപ്പൊ വൺ റേഡിയസ് ഉള്ള സർക്കിള് അതിന്റെ പുറത്ത് ഔട്ട്സൈഡ് ഷെയ്ഡ് ചെയ്യുക ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇൻസൈഡ് ഷെയ്ഡ് ചെയ്യുക ആ ഷെയ്ഡ് ചെയ്ത പോർഷനിൽ ആർ ഒ സി എന്ന് എഴുതുക ഇതൊരു ക്വസ്റ്റ്യൻ ഇസ് എ ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ഫംഗ്ഷൻ അതിന്റെ എല്ലാ ട്രാൻസ്ഫോമിന്റെ ആൻസർ വൺ ആയിരിക്കും അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അതിന്റെ വൺ എന്ന ആൻസർ കിട്ടിയാൽ അതിന്റെ ആർ ഒ സി എന്താണ് ഇസഡിന് ഏതൊക്കെ ഏതെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റാതുണ്ടോ ഇല്ല എല്ലാ വാല്യൂ കൊടുത്താലും വൺ ആണ് ആൻസർ അല്ലേ ഇസഡിന് കൊടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു വാല്യൂ ഇല്ല എല്ലാ വാല്യൂ കൊടുക്കാം അതാണ് എൻ്റെ ആർ ഒ സി എൻ്റെ ഇസഡ് പ്ലെയിൻ യു ഓഫ് മൈനസ് എന്നിന്റെ ട്രാൻസ്ഫോം യു ഓഫ് മൈനസ് എൻ വരുമ്പോ റേഞ്ച് എന്ത് വരും ആ റേഞ്ച് മാത്രമേ മാറത്തുള്ളൂ യു ഓഫ് എൻ ആയിരുന്നപ്പം സിഗ്മ റേഞ്ച് എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ആയിരുന്നു യു ഓഫ് മൈനസ് എൻ ആകുമ്പോൾ സിഗ്മ റേഞ്ച് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു സീറോ വരും യു ഓഫ് മൈനസ് എൻ റേഞ്ച് ഇസഡ് റേസ് ടു എൻ യു ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു സീറോയെ സീറോ ടു ഇൻഫിനിറ്റി എന്നാക്കുക അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ സിഗ്മയ്ക്കുള്ളില് എന്ന് കാണുന്നിടത്തൊക്കെ മൈനസ് എൻ ആക്കുക അപ്പൊ ഇസഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ളത് മാറിയിട്ട് ഇസഡ് റേസ് ടു പ്ലസ് എൻ എന്നാവും എന്നിന് പകരം മൈനസ് എൻ കൊടുക്കുക അപ്പൊ രണ്ട് മൈനസ് വരും അപ്പൊ പ്ലസ് ആവും അപ്പൊ സിഗ്മ അത് മൈനസ് ഇൻഫിനിറ്റി ടു സീറോ മാറി സീറോ സിഗ്മ സീറോ ടു ഇൻഫിനിറ്റി എന്നാകും ഇസഡ് റേസ് ടു എൻ അതും ജോമെട്രിക് പ്രോഗ്രഷൻ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് ടേം ഇസഡ് റേസ് ടു സീറോ വൺ ആണ് വൺ മൈനസ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഇസഡ് ആണ് അവിടെ കണ്ടീഷൻ എന്താണ് കോമൺ റേഷ്യോ മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ ആർ ഒ സിയുടെ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ ലെസ് ദാൻ വൺ മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ മീൻസ് മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ വൺ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വൺ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ച് ഉള്ളിൽ ഷെയ്ഡ് ചെയ്യുക നെക്സ്റ്റ് പ്രോബ്ലം ഇത് ഇമ്പോർട്ടന്റ് ആണ് മോഡുലസ് വെച്ചിട്ടുള്ളത് എ റേസ് ടു മോഡ് എൻ എ റേസ് ടു മോഡ് എൻ മോഡ് എന്നിന് രണ്ട് വാല്യൂസ് ഉണ്ടാവും അല്ലെ പ്ലസ് എന്നും മൈനസ് എൻ എൻ ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പോ മോഡുലസ് ഓഫ് എന്നിന് പകരം പ്ലസ് എൻ കൊടുക്കുക എൻ ലെസ് ദാൻ സീറോ വരുമ്പോ മോഡുലസ് ഓഫ് എന്നിന് പകരം മൈനസ് എൻ കൊടുക്കുക അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെ വരും രണ്ട് റേഞ്ച് വരും ആ രണ്ട് റേഞ്ച് വരും എൻ ഗ്രേറ്റർ ദാൻ സീറോ മീൻസ് സീറോ ടു ഇൻഫിനിറ്റി ആണ് അല്ലെ എൻ ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോഴോ
മൈനസ് ഇൻഫിനിറ്റി ആ n ഗ്രേറ്റർ ദാൻ ആദ്യത്തെ കേസിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് രണ്ടാമത്തെ ഇൻഫിനിറ്റി ആ 0 ടു ഇൻഫിനിറ്റി രണ്ടാമത്തെ കേസിൽ n ലെസ് ദാൻ 0 ആണ് മൈനസ് 1 ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 മൈനസ് 1 ആ മൈനസ് 1 സീറോയ്ക്ക് തൊട്ട് താഴെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ് ഡിസ്ക്രീറ്റിൽ ഓക്കേ കണ്ടിന്യൂസ് ആയിരുന്നാൽ എങ്ങനെ എഴുതുമായിരുന്നു കണ്ടിന്യൂസ് ആണെങ്കിൽ സീറോയ്ക്ക് തൊട്ട് താഴെയുള്ള വാല്യൂ അതാ പോയിന്റ് ഇട്ട് അങ്ങനെ വരും അതുകൊണ്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾ സിഗ്മയ്ക്ക് പകരം ഇന്റഗ്രൽ ആണല്ലോ ഉപയോഗിക്കുക ഇന്റഗ്രൽ ആണ് ഉപയോഗിക്കുക അവിടെ എന്നിന് പകരം ടി ആണ് ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മോഡുലസ് ഓഫ് ടി ആണെങ്കിൽ അത് ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് മോഡ് ടി എന്നായിരുന്നെങ്കിൽ ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് എഴുതും ഈക്വൽ ടു മൈനസ് ടി ഫോർ ടി ലെസ് ദാൻ സീറോ അപ്പൊ ടി ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാലും ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ അല്ല എഴുതണ്ടേ മൈനസ് മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എന്ന് എഴുതണം കണ്ടിന്യൂസ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് സീറോ എന്ന് അല്ല മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എന്ന് എഴുതണം അടുത്തതിൽ സീറോ ടു ഇൻഫിനിറ്റി എന്ന് എഴുതണം ഡിസ്ക്രീറ്റിൽ സീറോയ്ക്ക് തൊട്ട് താഴെയുള്ള വാല്യൂ മൈനസ് വൺ ആണ് അതുകൊണ്ട് ഡിസ്ക്രീറ്റിൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എഴുതിക്കോണം കണ്ടിന്യൂസിലാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ആണ് എഴുതേണ്ടത് ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി രണ്ട് സിഗ്മ ആക്കി ആ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്ന് പറയുന്ന ഒരു സമ്മേഷൻ പ്ലസ് സീറോ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് സമ്മേഷൻ ഇനി ആ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്നുള്ള സമ്മേഷനിൽ എ റൈസ് ടു മോഡ് എന്നിന് പകരം എന്ത് കൊടുക്കുക എ റൈസ് ടു മൈനസ് എൻ അത് എന്നിന് പകരം മൈനസ് ഉള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത് മോഡ് എന്നിന് പകരം അടുത്ത സമ്മേഷനിൽ എ റൈസ് ടു മോഡ് എന്നിന് പകരം പ്ലസ് എൻ കൊടുക്കുക സീറോ ടു ഇൻഫിനിറ്റിയിൽ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ചെയ്ത് വന്നാൽ മതി എ റൈസ് ടു മൈനസ് എൻ ഇസ് റൈസ് ടു മൈനസ് എൻ അത് എങ്ങനെ എഴുതാം ഇതില് നമ്മൾ ചെയ്തത് മോഡനിനെ പ്ലസിനെയും അതായത് നെഗറ്റീവ് ഫംഗ്ഷനും പോസിറ്റീവ് ഫംഗ്ഷനും ഒക്കെ എഴുതി പക്ഷെ നെഗറ്റീവ് ഫംഗ്ഷനിൽ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ രണ്ടാമത്തെ പോസിറ്റീവിന്റെ വാല്യൂ അതില് മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത് പോസിറ്റീവ് ആക്കുമ്പം അത് അടുത്ത സ്റ്റെപ്പിലാണ് പോസിറ്റീവ് ആക്കുന്നത് അപ്പം ഇപ്പം എ റൈസ് ടു ആ ഫസ്റ്റ് സ്റ്റെപ്പില് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എൻ എന്നുള്ള ആ ഫസ്റ്റ് സമ്മേഷനിൽ എ എ റൈസ് ടു മോഡ് എൻ ന് പകരം എന്ത് കൊടുക്കുക എ റൈസ് ടു മൈനസ് എൻ എ റൈസ് ടു മൈനസ് എൻ കൊടുക്കുക ആ ഫസ്റ്റ് ഇതില് ഇതാ ഇതില് കാരണം ഇവിടെ മോഡ് എന്ന് ഈ നെഗറ്റീവ് റേഞ്ച് ആണ് ഇത് ആദ്യത്തെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റേഞ്ച് ആണ് നെഗറ്റീവ് റേഞ്ചില് മോഡ് എൻ ഈക്വൽ ടു മൈനസ് എൻ ആണ് എന്നിന്റെ നെഗറ്റീവ് റേഞ്ചില് മോഡ് എൻ ഈക്വൽ ടു മൈനസ് എൻ ആണ് അപ്പം മോഡ് എൻ പകരം മൈനസ് എൻ കൊടുക്കുക അടുത്തത് പ്ലസ് അടുത്ത സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്നിന്റെ പോസിറ്റീവ് റേഞ്ച് ആണ് എന്നിന്റെ പോസിറ്റീവ് റേഞ്ചില് മോഡ് എൻ ഈക്വൽ ടു പ്ലസ് എൻ ആണ് അതാണ് ഇവിടെ ഫസ്റ്റ് ആ മോഡലിന്റെ ഡെഫിനേഷൻ എഴുതാൻ പറയുന്നത് അപ്പൊ എ റൈസ് ടു പ്ലസ് എൻ ഇനി ഇസഡ് റൈസ് ടു മൈനസ് എൻ ഇനി എന്ത് ചെയ്യണം ഇനി എ ഇൻവേഴ്സ് എ റൈസ് ടു മൈനസ് എൻ ഇസഡ് റൈസ് ടു മൈനസ് എൻ അതിനെ എങ്ങനെ എഴുതാം ഇതില് ഇവിടെ നോക്കിയേ ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കിയേ സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എ റൈസ് ടു മൈനസ് എൻ ഇസഡ് റൈസ് ടു മൈനസ് എൻ പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ ഇസഡ് റൈസ് ടു മൈനസ് എൻ അതില് എ ഇസഡ് ഇൻവേഴ്സ് ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതി ആ സെക്കൻഡ് സമ്മേഷന് ഇനി ഫസ്റ്റ് സമ്മേഷനിലെ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ന് പോസിറ്റീവ് സമ്മേഷൻ പോസിറ്റീവ് ആക്കിയിട്ടാണ് എഴുതാറെന്ന് പറഞ്ഞിരുന്നു അല്ലേ ജോമെട്രി അപ്പൊ എന്ത് ചെയ്യണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അല്ല സമ്മേഷന്റെ ആ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ അകത്തും എന്നിന് പകരം മൈനസ് എൻ ആക്കുക മൈനസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഉള്ളിലും എന്നിന് പകരം മൈനസ് കൊണ്ട്
മൈനസ് എൻകൊണ്ട് മൈനസ് കൊണ്ട് പോസിറ്റീവ് എന്നാവും. ആ പോസിറ്റീവ് എന്നാവും, രണ്ട് മൈനസ് വരും അപ്പൊ പോസിറ്റീവ് എന്നാവും. അപ്പൊ ഇവിടെ റേഞ്ച് ഇൻഫിനിറ്റി ടു വൺ. ഇൻഫിനിറ്റി ടു വണ്ണിനെ എങ്ങനെ എഴുതണം? ലോവർ ലിമിറ്റ് ആണ് ആദ്യം എഴുതുന്നത്, ചെറിയ വാല്യൂ ആണ് താഴെ എഴുതേണ്ടത് അല്ലേ? ഇൻഫിനിറ്റി ടു എന്നെക്കുള്ള ഇൻഫിനിറ്റി ടു വൺ എന്നല്ല നമ്മൾ പറയുക, ചെറിയ വാല്യൂ ആണ് താഴെ എഴുതേണ്ടത്. അതാണ് അടുത്ത സ്റ്റെപ്പില് വൺ ടു ഇൻഫിനിറ്റി എന്ന് എഴുതി ആ ചെറിയ വാല്യൂ താഴേക്ക് എടുത്ത് എഴുതുക. എന്നെ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മേളോട്ട് പോകുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ഇനി ആ സിഗ്മയ്ക്ക് ഉള്ളിലുള്ളത്, ഫസ്റ്റ് ടേമിന്റെ ഫസ്റ്റ് സമ്മേഷന്റെ ഉള്ളിലുള്ളത് എ റേസ് ടു എൻ ഇസഡ് റേസ് ടു എന്നിനെ എന്തെഴുതി? എ ഇസഡ് ഹോൾ റേസ് ടു എൻ. സെക്കൻഡ് സമ്മേഷനിൽ എന്തെഴുതി? എ ഇസഡ് ഇൻവേഴ്സ് ഹോൾ റേസ് ടു എൻ. ഇനി ആ രണ്ട് സമ്മേഷനിലും ജോമെട്രിക് പ്രോ ഇത് ചെയ്തിരിക്കുന്ന പോലെ ചെയ്യണ്ട, ഈ മെറ്റീരിയലിലുള്ള പോലെ എഴുതണ്ട, നമ്മൾ പഠിച്ച ആ ഫോർമുല പോലെ എഴുതിയ ഈ ആൻസർ തന്നെ വരും. ഇതിന് വേറൊരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണ്ട. നമ്മളിപ്പോ ചെയ്ത പോലെ ഈ സമ്മേഷൻ എങ്ങനെയാ സോൾവ് ചെയ്യ? ഈ രണ്ട് സമ്മേഷൻ ഉണ്ട്, അപ്പൊ രണ്ട് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലെ? രണ്ടും ആ ഫസ്റ്റ് ജോമെട്രിക് രണ്ടും ഇൻഫിനിറ്റ് ടേംസിന്റെ ആണ് അല്ലെ? രണ്ട് ജി പിയും ഇൻഫിനിറ്റ് ടേംസിന്റെ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ. അപ്പൊ ആദ്യത്തെ സമ്മേഷനിലെ ഫസ്റ്റ് ടേം എന്താ? N equal to 1 വരുമ്പോഴുള്ളതാണ്, അതായത് എ ഇസ് റേസ് ടു ഹോൾ റേസ് ടു വൺ അല്ലെ? എ ഇസ് ഹോൾ റേസ് ടു വൺ ആണ് ഫസ്റ്റ് സമ്മേഷന്റെ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ എ ഇസ് ഹോൾ റേസ് ടു വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ എന്താ? അത് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എ ഇസ് ഹോൾ റേസ് ടു ടു ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എ ഇസ് ഹോൾ റേസ് ടു വൺ. സോ എ ഇസ് ആണ് കോമൺ റേഷ്യോ. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ആൻസർ, സമ്മേഷന്റെ ആൻസർ എ ഇസ് ബൈ വൺ മൈനസ് ഇനി സെക്കൻഡ് സമ്മേഷന്റെ പ്ലസ് അടുത്തതിന്റെ ഫസ്റ്റ് ടേം എ ഇസ് ഇൻവേഴ്സ് റേസ് ടു സീറോ ആണ്, അതായത് വൺ ആണ്. വൺ ബൈ വൺ മൈനസ് കോമൺ റേഷ്യോ എ ഇസ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ആൻസർ ഇതാണ്. ഇതാ നോക്കി, ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പിലായിട്ട്, ലാസ്റ്റ് ഇതിലായിട്ട് എ ഇസ് ബൈ വൺ മൈനസ് എ ഇസ് പ്ലസ് അടുത്തത് എന്താ? വൺ ബൈ വൺ ബൈ വൺ മൈനസ് ആ വൺ ബൈ വൺ മൈനസ് എ ഇസ് ഇൻവേഴ്സ് അതാണിത്. വൺ ബൈ വൺ മൈനസ് എ ഇസ് ഇൻവേഴ്സ് ആണിത്. അതിലെ ന്യൂമറേറ്ററില് ആ ഇൻവേഴ്സ് കളഞ്ഞിരിക്കുകയാണ് അവർ. ഇൻവേഴ്സ് കളയാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. മോഡ് എ ഇസഡ് ലെസ് ദാൻ വൺ എന്ന് വരും. മോഡ് എ ഇസഡ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് ഇസഡ് ലെസ് ദാൻ ഇവിടെ നോക്കി റൈറ്റ് സൈഡിൽ ആർ ഓസ് ചെയ്തിരിക്കുന്ന നോക്കൂ. മോഡ് എ ഇസഡ് ലെസ് ദാൻ വൺ ദാറ്റ് മോഡ് ഇസഡ് ലെസ് ദാൻ വൺ ബൈ മോഡ് എ. വൺ ബൈ മോഡ് അതാണ് ആദ്യത്തെ സമ്മേഷന്റെ ആർ ഒ സി വരിക. രണ്ടാമത്തേതിന്റെ ആർ ഒ സി എന്താ? രണ്ടാമത്തെ സമ്മേഷന്റെ ആർ ഒ സി, എന്നിട്ട് അത് കമ്പൈൻ ചെയ്യണം. ഫസ്റ്റ് സെക്കൻഡും കണ്ടുപിടിച്ചിട്ട് കമ്പൈൻ ചെയ്യണം. രണ്ടാമത്തേതിന്റെ കോമൺ റേഷ്യോ എ ഇസ് ഇൻവേഴ്സ് ആണ്. സോ മോഡ് എ ഇസ് ഇൻവേഴ്സ് ലെസ് ദാൻ വൺ ദാറ്റ് ഇസ് മോഡ് എ ബൈ മോഡ് ഇസ് ലെസ് ദാൻ വൺ ഓർ മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് എ. മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് എ. അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുമ്പോ ആർ ഒ സി എന്താ? കമ്പൈൻഡ് ആർ ഒ സി എന്താ? ഇത് പ്ലസ് ആണല്ലോ. കമ്പൈൻ ചെയ്യുമ്പോ ആ മോഡ് എ ലെസ് ദാൻ മോഡ് ഇസ് ലെസ് ദാൻ മോഡ് എ ആ വൺ ബൈ മോഡ് എ. ഏറ്റവും ചെറുത് മോഡ് എ ആണ്. മോഡ് എ ആണ് ഏറ്റവും സ്മോളർ. മോഡ് എ ലെസ് ദാൻ മോഡ് ഇസ് ലെസ് ദാൻ വൺ ബൈ മോഡ് എ. അപ്പൊ ഇത് ഫിഗർ വരയ്ക്കുമ്പോ വൺ ബൈ മോഡ് എ ഉള്ള സർക്കിളും മോഡ് എ ഉള്ള സർക്കിളും വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഷെയ്ഡ് ചെയ്യുക. അവിടെ മൂന്ന് സർക്കിള് വരച്ചിരിക്കുന്നുണ്ടോ? അത് രണ്ട് സർക്കിളിന്റെ ആവശ്യമേ ഉള്ളൂ, മോഡ് എയും വൺ ബൈ മോഡ് എയും. ഇതിൽ വലിയ നമ്പർ വൺ ബൈ മോഡ് എ അല്ലേ?
വലിയ നമ്പർ വൺ ബൈ മോഡയാണ്. അപ്പം എന്താ വൺ ബൈ മോഡ സർക്കിൾ ആണ് ഔട്ട്സൈഡ് വരുന്നത്, ഇൻസൈഡില് മോഡ എന്ന് പറയുന്ന സർക്കിൾ. ഇതിന്റെ ഇടയ്ക്ക് ഒരു യൂണിറ്റ് സർക്കിൾ ആണ് വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ആരോ ഇട്ട് എഴുതിയിട്ടുണ്ട് യൂണിറ്റ് സർക്കിളിന്, വൺ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇതിന്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. അത് വേണ്ട, ആർ ഒ സി റേഞ്ച് ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് വരയ്ക്കുക. ഇത് തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ ഡി ടി ഫൈൻഡ് ദി ഡി ടി എഫ് ടി എന്ന് പറഞ്ഞും ചോദിക്കാം. അപ്പൊ ഇ റേസ് ടു മൈനസ് ഇസഡ് റേസ് ടു മൈനസ് എൻ പകരം ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ എന്ന് ഇട്ടാൽ മതി. ബാക്കി ഈ സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്, ഈ സെയിം ഇതുവരെ സെയിം ആണ്. അപ്പൊ ആൻസർ എന്താ വരിക? ഇസഡ് ട്രാൻസ്ഫോം ഡി ടി എഫ് ടി ആണെങ്കിൽ ആൻസർ എന്താ വരിക? ഇസഡിന് പകരം ഇ റേസ് ജെ ഒമേഗ വരും. അപ്പൊ എ ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ വൺ മൈനസ് എ ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് എ. അതാണ് ഡി ടി എഫ് ടിയുടെ ആൻസർ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി യു എ റേസ് ടു മൈനസ് എൻ യു ഓഫ് ഫൈൻഡ് ദി ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു മൈനസ് എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ. യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ വരുമ്പം റേഞ്ച് എങ്ങനെ വരും? സിഗ്മ റേഞ്ച്, അതിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. മൈനസ് എൻ മൈനസ് വൺ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ ഫോർ മൈനസ് എൻ മൈനസ് മൈനസ് എൻ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. മൈനസ് എൻ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ മീൻസ് എന്താ? മൈനസ് എൻ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ, എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എ റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണിനെ വൺ ടു ഇൻഫിനിറ്റി എന്നാക്കാം. അപ്പൊ സിഗ്മയ്ക്ക് അകത്ത് എന്നിന് പകരം മൈനസ് എൻ ആവും. അപ്പൊ രണ്ട് മൈനസ് വരുമ്പോ പ്ലസ് ആകും. എ റേസ് ടു എൻ ഇസഡ് റേസ് ടു എൻ. അപ്പൊ ഫസ്റ്റ് ടേം എ ഇസഡ് ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം. എ ഇസഡ് ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം. ഫസ്റ്റ് ടേം എ ഇസഡ് ഹോൾ റേസ് ടു വൺ ആണ്. സെക്കൻഡ് ടേം എ ഇസഡ് ഹോൾ റേസ് ടു ടു ആണ്. അപ്പൊ കോമൺ റേഷ്യോ എ ഇസഡ് ആണ്, ഫസ്റ്റ് ടേമും എ ഇസഡ് ആണ്. സോ ആൻസർ ഈസ് എ ഇസഡ് ബൈ വൺ മൈനസ് എ ഇസഡ്. ആർ ഒ സി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇസഡ് ലെസ് ദാൻ വൺ, ദാറ്റ് ഈസ് മോഡ് ഇസഡ് ലെസ് ദാൻ വൺ ബൈ എ, വൺ ബൈ മോഡ് എ. നെക്സ്റ്റ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് സിക്സ്, അതെങ്ങനെ വരും? യു ഓഫ് ആദ്യം അത് സബ്ട്രാക്ട് ചെയ്തിട്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പം യു ഓഫ് എന്നിന്റെ ഫിഗർ ആദ്യം വരയ്ക്കുക, യു ഓഫ് എൻ മൈനസ് സിക്സിന്റെ ഫിഗർ താഴെ വരയ്ക്കുക, അത് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പം എവിടെ തൊട്ട് എവിടം വരെ വരും വാല്യൂസ്? സീറോ തൊട്ട് ഈ ഫിഗർ നോക്കുക, റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക, സീറോ തൊട്ട് ഫൈവ് വരെ സിഗ്നൽ കാണത്തുള്ളൂ. അതെങ്ങനെ എഴുതാം? അത് നമുക്ക് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആയിട്ട് എഴുതാം. ഫൈനൈറ്റ് ഡ്യൂറേഷൻ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആയിട്ട് എഴുതാം. ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? ബ്രാക്കറ്റിലാക്കി എഴുതാൻ പറ്റും. ബ്രാക്കറ്റിലാക്കി എഴുതിയാൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്ത് വരും? സീറോയിലെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? വൺ. വണ്ണിലെ ആംപ്ലിറ്റ്യൂഡ് വൺ, ടൂവിലെ ആംപ്ലിറ്റ്യൂഡ് വൺ, അങ്ങനെ ഫൈവ് വരെ ആംപ്ലിറ്റ്യൂഡ് വൺ. അപ്പൊ ബ്രാക്കറ്റില് വൺ കോമ വൺ കോമ വൺ കോമ, അങ്ങനെ എത്ര എണ്ണം, എത്ര വണ്ണം എഴുതണം? ആറെണ്ണം എഴുതിയാൽ മതി. സിക്സ് വൺസ് ബ്രാക്കറ്റിലാക്കി എഴുതുന്നതാണ് ക്വസ്റ്റ്യൻ. ആരോ എവിടെ ഇടണ്ടേ? ഫസ്റ്റ് എലമെന്റിൽ ആരോ ഇട്ടാ മതി, അതാണ് ഒറിജിൻ അല്ലേ. ഫസ്റ്റ് വാല്യൂ ആണ് ഒറിജിൻ. ആംപ്ലിറ്റ്യൂഡ് എല്ലാം വൺ ആണെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തില്ലേ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം ഇങ്ങനെ സബ്ട്രാക്ഷൻ വരുമ്പോൾ.